ഇനി വല്ലതും അറിയാനുണ്ടോ കുമാര? തൽക്കാലം അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഓം ശിവശക്തി സംഭവാമൃഗ പ്രണാമ്യഹം. എന്താണ് ഇത്ര വൈകുന്നത്? കുമാരൻ മടങ്ങിയെത്തി കാര്യങ്ങൾ അറിയുന്നത് വരെ ഒരു മനസമാധാനവുമില്ല. ബ്രഹ്മദത്തൻ നമ്പൂതിരിയല്ലേ ജ്യോത്സ്യൻ? എല്ലാം കാര്യകാരണ സഹിതം സവിസ്തരം പറയുന്നവനാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരി. അതിന് കുറെ സമയമെടുക്കും. ക്ഷേത്രത്തിന്റെ നിലവറയിൽ സൂക്ഷിച്ചിരുന്ന നിധി ആരോ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. അതിന്റെ രോഷത്തിലാണ് സർപ്പം ക്ഷേത്രമകുടത്തിൽ ചുറ്റിവരിഞ്ഞു കിടക്കുന്നത്. ക്ഷേത്രവും പിന്നെ നിധിയും സംരക്ഷിക്കുക എന്നതാണ് സർപ്പത്തിന്റെ ലക്ഷ്യം. ക്ഷേത്രത്തിലെ നിധി കൊള്ളയടിക്കാൻ ധൈര്യപ്പെട്ടത് ആരായിരിക്കും? സർപ്പത്തിന്റെ ശക്തിയെപ്പോലും അവഗണിക്കുന്ന ഏതോ മനുഷ്യാധമന്മാരായിരിക്കും അല്ലേ മന്ത്രി? അതെ അതെ അതെ. എന്തായാലും സർപ്പം ഒരു സത്യമാണെന്നും അതിന് അപാര ശക്തിയുണ്ടെന്നും കൊള്ളയടിക്കാൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കും അല്ലേ? അതെ അതെ, ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അല്ലല്ല, കഴിഞ്ഞിരിക്കും. സർപ്പകോപം അകറ്റാൻ കാലവിളമ്പം പാടില്ല. പ്രതിഷ്ഠ നടത്താൻ വേണ്ട പണം ഖജനാവിൽ നിന്നും അനുവദിച്ചിരിക്കുന്നു. അവിടുത്തെ ഹിതം പോലെ സർപ്പപ്രതിഷ്ഠ നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും മന്ത്രിയും എന്നോടൊപ്പം സഹകരിക്കണം. എന്താ സർപ്പകോപത്തെ ഭയമില്ലേ മന്ത്രിക്ക്? സത്യം പറഞ്ഞ ഭയമുണ്ട് കുമാര. എന്നാലും എല്ലാ കാര്യങ്ങൾക്കും അടിയനും നമ്മുടെ കുമാരനോടൊപ്പം ഉണ്ടാവും. എങ്കിൽ വരൂ. ശരി കുമാര, പോയി വരൂ.
നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന സർപ്പദോഷ ഭീതിയിൽ നിന്നും പ്രജകൾ ഇനിയും വിമുക്തരായിട്ടില്ല. അവരുടെ ഭീതി അകറ്റാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സഭയെ അറിയിച്ചുകൊള്ളുന്നു. ദേവപ്രശ്ന വിധിപ്രകാരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള നാഗശിലയുമായി ശില്പി ഉടനെ ഇവിടെ എത്തുന്നതായിരിക്കും. കൊട്ടാരത്തിൽ നിന്നും ആഘോഷ സമന്വിതമായിട്ട് വേണം നാഗശില ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടത്. ആ ചടങ്ങിൽ സഭാംഗങ്ങളെല്ലാം പങ്കെടുത്തിരിക്കണം. ശില്പി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. കൽപ്പന പോലെ കരിങ്കല്ലിൽ ഉളികൊണ്ട് കവിത രചിക്കുന്ന പ്രഗത്ഭനായ ശില്പിയെയാണ് കുമാരൻ നാഗശിലാ നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ശില്പത്തിൽ പതിക്കുന്ന ഒരു നോട്ടം തന്നെ അതീവ പുണ്യമാണെന്നറിയുക. പ്രണാമം തിരുമനസേ. എന്താ ശില്പി, നാഗശിലയുമായി സഭയിലേക്ക് വരാമെന്നല്ലേ നിങ്ങൾ സമ്മതിച്ചിരുന്നത്? എന്നിട്ട് ശില എവിടെ? ക്ഷമിക്കണം തിരുമനസേ, അടിയൻ എത്ര ശ്രമിച്ചിട്ടും നാഗശിലയുടെ പണി മുന്നോട്ട് പോകുന്നില്ല. വലിയ വലിയ തടസ്സങ്ങൾ. അടിയന്റെ പണിയായുധമായ കല്ലുളി പോലും തെറിച്ചു വീണ് ഉടഞ്ഞുപോയി. അടിയന്റെ തൊഴിൽ രംഗത്ത് ഇത്രയും വലിയ വിഘ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല തിരുമനസിൽ. അപ്പോൾ നിങ്ങൾക്ക് നാഗശില പണിയാൻ കഴിയില്ലെന്നാണോ? കഴിയില്ല. ഏതോ ഒരു ശക്തി നാഗശില പണിയാൻ അടിയനെ അനുവദിക്കുന്നില്ല. തിരുമനസ് മാപ്പ് തരണം. ദേവപ്രശ്നം നടക്കാതിരിക്കാൻ ജ്യോത്സ്യരെ ആക്രമിച്ച കൂട്ടർ വല്ല ആഭിചാര പ്രയോഗം ചെയ്തിട്ടുണ്ടാവും. എന്തായാലും സർപ്പദോഷം തീർക്കുവാനുള്ള അനന്തര നടപടിയിലേക്ക് നീങ്ങിയേ മതിയാകും. എന്താണ് വേണ്ടതെന്ന് കുമാരൻ തന്നെ തീരുമാനിക്കുക. എനിക്ക് ശരിക്കും ഒന്ന് ആലോചിക്കാൻ കുറച്ച് സമയം അനുവദിച്ചു നൽകണം തിരുമനസേ. ശില്പിക്കും പോകാം. കുമാരന്റെ തീരുമാനം അറിയുന്നതുവരെ
കാത്തിരിക്കാം. എല്ലാവർക്കും പോകാം. മകനെ മണികണ്ഠ, പ്രണാമ മാതൃദേവ. കുമാരൻ വൈകുണ്ഠത്തിൽ നമ്മെ അസ്വസ്ഥനാക്കും വിധം ഉള്ളരിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഹേതുവെന്തേ? മാതൃദേവ, എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പ്രശ്നവിചാരത്തിൽ കണ്ട പരിഹാരമാർഗപ്രകാരം നാഗത്തറ ഒരുക്കി അവിടെ പ്രതിഷ്ഠിക്കുവാനുള്ള നാഗശില നിർമ്മിക്കുവാനല്ലേ ഈ ഉള്ളവൻ ശില്പിയെ ഏർപ്പാടാക്കിയത്? ആ ശില്പിയുടെ പണി തടസ്സപ്പെട്ടതെന്തേ? ശില്പിയെ പരാജയത്തിന്റെ കൈപ്പുനീർ കുടിപ്പിച്ചതെന്തേ? ശില്പിയെ നിയോഗിച്ച ഞാൻ മഹാരാജനും സഭാംഗങ്ങൾക്കും മുൻപിൽ അമ്പയെ എളിഭനായില്ലേ? മകനെ, നടക്കേണ്ടത് നടക്കേണ്ട വിധിപ്രകാരം നടക്കേണ്ടിടത്ത് തന്നെ സംഭവിക്കണം. അതിവിശിഷ്ടമായ നാഗശില മണ്ണിനടിയിലുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഭക്തയായ അരുൾമൊഴിയെ തന്നെ നാം നിമിത്തമാക്കി. ക്ഷേത്ര നിലവറയിലെ നിധി കൊള്ളയടിക്കാൻ മന്ത്രിയും കൂട്ടരും ശ്രമം നടത്തും എന്ന് സൂചന നൽകാനും അതേ അരുൾമൊഴിയെ തന്നെ നാം നിമിത്തമാക്കി. അതിനുശേഷമല്ലേ നാഗം ക്ഷേത്രമകുടത്തെ ചുറ്റിവരിഞ്ഞ് കാവൽ നിൽക്കാൻ തുടങ്ങിയത്? അതേ ഭഗവാനെ. അപ്പോൾ അരുൾമൊഴി, നാഗശില, മോഷണശ്രമം, നാഗത്തിന്റെ ചുറ്റിവരിഞ്ഞുള്ള കിടപ്പ്, ഇവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലും മകനെ? മനസ്സിലാക്കുന്നു ദേവ. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത് പ്രശ്നപരിഹാരാർത്ഥം പ്രതിഷ്ഠിക്കേണ്ട നാഗശിലയെക്കുറിച്ചാണ്. ആ സംശയ നിവൃത്തിക്കായി നാം സാക്ഷാൽ വാസുകിയെ തന്നെ ക്ഷണിക്കാം. പ്രണാമം വൈകുണ്ഠനാഥ. പ്രണാമം കുമാര. പ്രണാമം ഭഗവാനെ. അങ്ങയുടെ ആലയത്തിലെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന നിധിയുടെ കാവൽക്കാരനാണ് അടിയൻ. നിധി അപഹരിക്കാൻ തസ്കരന്മാർ ശ്രമിച്ചാൽ അടിയൻ പ്രതിരോധിക്കണമല്ലോ ഭഗവാനെ. പ്രതിരോധിക്കണം. നിലവറയ്ക്കുള്ളിലെ പ്രതിരോധം അടിയൻ ക്ഷേത്ര മകുടത്തിലേക്ക് മാറ്റിയെന്ന് മാത്രം. ഭഗവാന്റെ നിധിക്ക് ഇരവും പകലും അടിയൻ കാവലുണ്ടെന്ന് ഭഗവാൻ അറിയണം, മഹാരാജൻ അറിയണം, പന്തള രാജകുമാരൻ അറിയണം, ഒപ്പം
തസ്കര സമൂഹവും. അങ്ങയുടെ നിതാന്ത ജാഗ്രതയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് നാഗപ്രമുഖരെ. എങ്കിൽ അത് ക്ഷേത്ര മകുടം വിട്ട് നിലവറയിലേക്ക് പോകുന്നതിന് എന്താണ് പരിഹാരമാർഗമെന്ന് കുമാരനെ ബോധ്യപ്പെടുത്തിയാൽ ഭഗവാന്റെ ഹിതം പോലെ. മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ നാഗശില ഇപ്പോൾ നാഗഭക്തയായ അരുൾമൊഴിയാണല്ലോ പൂജിക്കുന്നത്. ആ ശില താന്ത്രിക വിധിപ്രകാരം ക്ഷേത്രത്തിലെ നാഗത്തറയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച് ആരാധനാ കർമ്മങ്ങൾ നടത്തിയാൽ മതി. അടിയൻ മകുടം വിട്ടു പൊക്കോളാം. നമ്മുടെ കാവൽക്കാരനായ ഭക്തന്റെ ഇംഗിതം പോലെ പ്രവർത്തിച്ചാലും കുമാര. മംഗളം ഭവിക്കട്ടെ. അമൂല്യ നിധിശേഖരമുണ്ടെന്ന രഹസ്യം മനസ്സിലാക്കിയ ഈ നാട്ടുരാജ്യത്തിൽ തന്നെ ഉള്ളവരായിരിക്കണം രണ്ടുപേർ.